ओम गुरुर् ब्रह्मा गुरुर् विष्णु गुरुर् देवो महेश्वर गुरुर् साक्षात् परं ब्रह्मा तस्मै श्री गुरवे नमः। अध्यात्म रामायणं कथासारं। ശ്രീരാമസ്തുതിയോടെ ശ്രീരാമന്റെ വിവിധ നാമങ്ങളോടെയാണ് രാമായണം തുടങ്ങുന്നത്. ശ്രീരാമനാമം പാടി വരുന്ന പൈങ്കിളിയോട് ശ്രീരാമചരിതം മടിക്കാതെ ചൊല്ലുവാൻ എഴുത്തച്ഛൻ ആവശ്യപ്പെടുന്നു. പൈങ്കിളിയാകട്ടെ ഇഷ്ടദേവതാ വന്ദനത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഗണപതി, സരസ്വതി, ശ്രീകൃഷ്ണൻ, മഹാവിഷ്ണു, വേദവ്യാസൻ, വാൽമീകി മഹർഷി, മഹാദേവൻ കൂടാതെ ബ്രഹ്മാവാദികളായ ദേവകളെയും നാരദപ്രമുഖന്മാരായ മുനികളെയും ദേവിയെയും ഇങ്ങനെ എല്ലാവരെയും ഭക്തിപൂർവ്വം സ്മരിച്ചുകൊണ്ട് പറയുന്നു. അടുത്തതായി രാമായണത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് പറയുന്നു. രാമായണ മാഹാത്മ്യം ഇതാണ്: സർവ്വദേവതകളെയും അനുസ്മരിച്ചിട്ട് രാമായണ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നു. ബ്രഹ്മാവിനാൽ വിരചിതമായ ശ്രീരാമായണം 100 കോടി ഗ്രന്ഥമുണ്ട്. രാമനാമത്തിൻ്റെ മഹത്വം കൊണ്ട് വെറും കാട്ടാളനായിരുന്ന രത്നാകരൻ വാൽമീകി മഹർഷിയായത് കണ്ട് ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷത്തിനായി രാമായണം രചിക്കാൻ വാൽമീകിയോട് ആവശ്യപ്പെട്ടു. നാരദൻ രാമായണം ഉപദേശിച്ചു. വാണി ഭഗവതി വാൽമീകിയുടെ നാവിൽ വാണരുളുകയും ചെയ്തു. ഈ രാമായണ പാരായണം കൊണ്ട് ഈ ജന്മം തന്നെ മുക്തി ലഭിക്കും. ഭൂമിയുടെ ഭാരം തീർക്കാൻ ബ്രഹ്മാവാദികളുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായി ഭൂമിയിൽ ശ്രീരാമനായി വന്ന് അവതരിച്ച നാരായണൻ രാവണാദികളെ വധിച്ച് ഭൂമിഭാരം തീർത്ത് സർവ ആരാധ്യനായി അയോധ്യയുടെ ചക്രവർത്തിയായുമാണ് ശ്രീരാമപാദങ്ങളെ വന്ദിക്കുന്നു. ഇത്രയുമാണ് രാമായണ മാഹാത്മ്യം. അടുത്തത് ഉമാമഹേശ്വര സംവാദമാണ്. ഉമാമഹേശ്വര സംവാദം. കൈലാസത്തിൽ രത്നപീഠത്തിൽ സർവരാലും സേവ്യനായി ധ്യാനനിഷ്ഠനായിരിക്കുന്ന തൻ്റെ ഭർത്താവായ ശ്രീപരമേശ്വരനോട് ശ്രീപാർവതി ഭക്തിയോടെ ലോകനന്മയ്ക്കായി ശ്രീരാമതത്വം അരുളി ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ശ്രീമഹേശ്വരനാകട്ടെ ദേവിയുടെ ശ്രീരാമഭക്തിയിൽ സന്തുഷ്ടനായി തീർച്ചയായും പറഞ്ഞു തരാമെന്ന് സമ്മതിക്കുന്നു. ഇത് കേൾക്കാൻ ആഗ്രഹമുണ്ടായത് മഹാഭാഗ്യമാണെന്നും മുമ്പ് ആരും എന്നോട് ചോദിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്തതുമാണെന്നും അത്യന്തം രഹസ്യമായ ഈ തത്വാർത്ഥം ഞാൻ സംക്ഷേപിച്ചു പറയാമെന്നും ദേവിയോട് പറയുന്നു. ശ്രീരാമനെക്കുറിച്ചുള്ള വർണ്ണനകൾക്ക് ശേഷം ശ്രീരാമനും സീതയും ഹനുമാനും തമ്മിലുണ്ടായ സംവാദം വിവരിക്കുന്നു. പട്ടാഭിഷേകത്തിന് ശേഷം എല്ലാവരാലും സേവ്യനായി സ്വർണസിംഹാസനത്തിലിരിക്കുന്ന ശ്രീരാമദേവൻ വന്ദിച്ചു നിൽക്കുന്ന ഹനുമാനെ നോക്കി സീതാദേവിയോട് ഹനുമാൻ ആത്മതത്വം ഉപദേശിച്ചു കൊടുക്കുവാൻ പറയുന്നു. അതിന് ഏറ്റവും അർഹതയുള്ളവൻ തന്നെയാണെന്നും പറയുന്നു. ശ്രീരാമൻ്റെ ആജ്ഞ മാനിച്ച് സീതാദേവി ശ്രീരാമതത്വം വിസ്തരിച്ച് ഹനുമാന് പറഞ്ഞു കൊടുക്കുന്നു. അടുത്തത് ശ്രീരാമതത്വമാണ്. ശ്രീരാമതത്വം ആരാലും നിശ്ചയിച്ചറിഞ്ഞുകൂടാത്ത സർവവ്യാപിയായ സർവാത്മാവാണ് ശ്രീരാമദേവൻ. ജന്മനാശാദികളില്ലാത്ത പരബ്രഹ്മമാണ്. ഞാനാണെങ്കിൽ മൂലപ്രകൃതിയാണ്. എൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ എല്ലാം ചെയ്യുന്നു. എന്നാൽ ബുദ്ധിഹീനന്മാരായ അജ്ഞാനികൾ അതെല്ലാം ശ്രീരാമനാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ശ്രീരാമജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള കഥകൾ വിവരിക്കുന്നു. ഇങ്ങനെ സീതാദേവി ശ്രീരാമതത്വം ഉപദേശിച്ച ശേഷം രാമദേവൻ തന്നെ ഹനുമാനോട് ഇപ്രകാരം പറയുന്നു: പരമാത്മാവാകുന്ന ബിംബത്തിൻ്റെ പ്രതിബിംബമാണ് ജീവാത്മാവ്. തത്വമസി മുതലായ മഹാവാക്യങ്ങളെ കൊണ്ട് എൻ്റെ തത്വത്തെ ഉത്തമനായ ഒരാചാര്യൻ്റെ കാരുണ്യത്താൽ ആർക്കും മനസ്സിലാക്കാം. പക്ഷേ ഈ തത്വം ഒരിക്കലും ഭക്തിഹീനന്മാരായവരോട് പറയാൻ പാടില്ല. അത്രയും രഹസ്യമാണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇങ്ങനെ ശ്രീരാമ മഹാത്മ്യത്തെക്കുറിച്ച് മഹേശ്വരൻ ദേവിയോട് പറയുന്നു. ഹനുമാനോടുള്ള സംവാദം ഭക്തിപൂർവ്വം പഠിക്കുകയും ചൊല്ലുകയും ചെയ്യുന്നവൻ എത്ര വലിയ മഹാപാപിയായാലും പല ജന്മങ്ങൾ തോറും ആർജിച്ച പാപം പോലും നശിച്ചു പോകുമെന്നും പറയുന്നു. ഇതെല്ലാം കേട്ട ദേവി പറയുന്നു, ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വിസ്തരിച്ച് രാമചരിതം എനിക്ക് പറഞ്ഞു തരണം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മഹാദേവൻ ദേവിയോട് വിസ്തരിച്ച് കഥ പറയാൻ ആരംഭിക്കുന്നു. ഇത്രയുമാണ് ഉമാമഹേശ്വര സംവാദം. അടുത്തത് ശിവന്റെ കഥാകഥനമാണ്. അത് നമുക്ക് അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾക്കാം.